ഏർവാടി ഇബ്രാഹിം ബാദുഷായുടെ ദർഗയുടെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമ്മൾ ഞാൻ ആദ്യം ഒരു കാര്യം പരിചയപ്പെടുത്താം. ഏർവാടി കീളക്കര, കീളക്കരയിൽ നിന്ന് ബസ് ഉണ്ട്. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ലെഫ്റ്റിലേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏർവാടിയിൽ ഒന്നുകിൽ രാത്രി ഈവനിങ് വൈകിട്ടായിരിക്കും എത്തുക, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും എത്തുക. നമ്മൾ നാട്ടിൽ നിന്ന് രാവിലെ പകൽ ഇവിടെ കണ്ട് വൈകിട്ട് പോകാനുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് റൂം എടുക്കേണ്ടി, കുളിക്കാൻ വേണ്ടി മാത്രം റൂം എടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് വെറും 10 രൂപക്ക്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും 10 രൂപക്ക് വൃത്തിയായിട്ട്, വൃത്തിയുള്ള സ്ഥലം തന്നെയാണ്. 10 രൂപ എന്ന് കരുതിയിട്ട് വൃത്തിയില്ല എന്നൊന്നും കരുതണ്ട, നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെയാണ്. 10 രൂപക്ക് കുളിച്ച് ഫ്രഷായി പോരാം. ടോയ്ലറ്റ് വേണ്ടവർക്ക് ടോയ്ലറ്റും യൂസ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നടക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ആ എൻട്രൻസ് കണ്ട ഭാഗത്തു നിന്ന് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്ത് അകത്തേക്ക് അവിടെ ആളുകളുള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല, അകത്ത് കാണിക്കുന്നില്ല, കാരണം അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വൃത്തിയുണ്ട്. നമ്മൾ പള്ളിയിലൊക്കെ ഓല കൊടുക്കുന്ന ഹൗല് പോലുള്ള ഹൗലാണ്, വൃത്തിയുണ്ട്. വൃത്തിയായിട്ട് കുളിച്ച് പോരാം. വെറും 10 രൂപ കൊടുത്താൽ മതി. ഇത് വരുന്നവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കും, കാരണം കുളിക്കാൻ വേണ്ടിയിട്ട് 1000 രൂപയൊക്കെ റൂമിന് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഫസ്റ്റ് ഇത് കാണിച്ചത്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഏർവാടിയിൽ ഇബ്രാഹിം ബാദുഷായുടെ കൂടെ വന്ന അറബികൾ. ഈ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക്, അതായത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് ബാക്കിലേക്ക് വന്നിട്ട് അകത്തേക്ക് പോകണം. അത് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം പോകാൻ. കാട്ടുപള്ളി ദർഗ. അപ്പോൾ ഈ കാട്ടുപള്ളിയിൽ തന്നെ കുറേ പേര് പോകുന്നവരുണ്ട്. സത്യത്തിൽ ഇത് എന്താണെന്ന് ആർക്കും അറിയില്ല. ഏകദേശം ഈ ഏർവാടി ദർഗയിൽ ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. വണ്ടി ചില സമയത്തൊന്നും അങ്ങോട്ട് പോകില്ല, തിരക്കായിരിക്കും. അപ്പോൾ ഒരു 1.5 കിലോമീറ്ററേ നടക്കാനുള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിം ബാദുഷായുടെ കൂടെ വന്ന അറബികൾ. ഏർവാടി ചരിത്രം താഴെ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് അതൊന്ന് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോ കാണുന്നതിന് മുമ്പ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് വായിക്കുക. പാണ്ഡ്യന്മാരുമായിട്ട് നടന്ന യുദ്ധത്തിൽ ഷഹീദായ ഒരുപാട് പേരുടെ മക്ബറകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ പോകുന്നവർ, നമ്മൾ ഇവിടെയുള്ള ഓരോ മക്ബറക്കും ഓരോ ആളുകൾക്കും ഇവിടെ മറഞ്ഞു കിടക്കുന്ന ഓരോ മക്ബറയിലുള്ള ഓരോ ആളുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകതകളായിരുന്നു. ഇത് ഓരോരുത്തരെ എടുത്തു പറയാൻ ഒരു വീഡിയോ ഉണ്ടൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഓരോ മക്ബറിൻ്റെ അടുത്ത് ചെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും അവിടെയുള്ള ആളുകൾ. അപ്പോൾ ഒരുപാട് ഖബർസ്ഥാനങ്ങൾ ഒരുപാടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ ഓരോന്നും പോയി വിസിറ്റ് ചെയ്യുക, അവിടേക്കുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് ഡീറ്റെയിൽഡായിട്ട് തന്നെ ചോദിച്ചറിയുക.
കാട്ടുപള്ളി ദർഗയിൽ ആദ്യം പോകേണ്ടവർക്ക് അവിടെ പോയി വരാം, ഇനി അതല്ല. ഇവിടെ ഇബ്രാഹിം ബാദിഷാന്റെ മക്ബറ കണ്ടിട്ട് പോകേണ്ടവർക്ക് അങ്ങനെയും പോവാം. ഞാൻ സൗകര്യത്തിന് അങ്ങനെ പോയി എന്നുള്ളൂ. നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ ഇവിടെയുള്ള ഈ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കില്ല. വൈകുന്നേരമൊക്കെ ഇതിലെ നടന്നു പോകാനും കൂടെ പറ്റാത്തൊരവസ്ഥയായിരിക്കും രാത്രിയൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഈ എൻട്രൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ പിടിച്ചുകൊണ്ടാവുണ്ടാവും. അവർ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ അവർ വരുമ്പോൾ തന്നെ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അതേപോലെ ചെരുപ്പ് അഴിച്ചു വെക്കേണ്ടവർക്ക് ഇവിടെ സൈഡിലെവിടെയെങ്കിലും അഴിച്ചു വെക്കാം. മുമ്പൊക്കെ ചെരുപ്പ് ഇവിടെ അഴിച്ചു വെക്കൽ നിർബന്ധമായിരുന്നു. ഇപ്പോൾ അത്ര അവരവർ നിർബന്ധമാകുന്നില്ല. വേണ്ടവർക്ക് ഇട്ട് പോകാന്നുള്ള രീതിയിലാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹുവിൻ്റെ മക്ബറ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ പിടിച്ചോണ്ട് പോകുമ്പോൾ അവർ ഇവിടെ വന്ന് തൊഴുത് പോകാൻ പറയും, അല്ലെങ്കിൽ അവിടെ വന്ന് തൊഴുത്. ഒരുപാട് മക്ബറകളുണ്ട്. മക്ബറകളിലൊക്കെ നമ്മൾ പോകണം, സിയാറത്ത് ചെയ്യണം. പക്ഷേ അവർ പറയുന്ന അല്ലെങ്കിൽ പറയുന്ന ആളുടെ കൂടെ നമ്മൾ പോരുത്. അവർ വിളിക്കുമ്പോൾ നമ്മൾ വേറെ മക്ബറയിൽ പോവുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത മക്ബറയിൽ പോവുക. അല്ലാതെ അവർ വിളിക്കുന്നതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആരുടെയും കൂടെ പോരുത്. ആര് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ അവരുടെ കൂടെ പോരുത്. കാരണം ഇവർ വിളിക്കുന്നത് അവർ നമ്മളെ കൊണ്ടുപോയി ദുആ ചെയ്യും, അല്ലെങ്കിൽ അവരെന്തൊക്കെയോ ഓതും പറയുകയൊക്കെ ചെയ്യും. ശരിക്കും ഓതാനും പറയാനും ഒക്കെ അറിയാത്തവർ വരെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഒന്നും പോകാൻ നിൽക്കരുത്. അറിയുന്നവരുണ്ട്, അറിയുന്നവരില്ല എന്നല്ല. പക്ഷേ ശരിക്കും അറിയാത്തവർ വരെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആര് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ പോകരുത്. ഒരുപാട് ആളുകൾ, അന്തേവാസികൾ അല്ലെങ്കിൽ ഇവിടെ രാത്രി വന്നവർ ഒക്കെ രാത്രി കിടന്നുറങ്ങിയതിൻ്റെ തുണികളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. കുറേ പേരൊക്കെ ഇവിടെ ഇരിക്കുന്നവരുണ്ട്. അതാണ് ആ തുണി അവരെടുത്ത് കൊണ്ടാകാത്തത്. രാവിലെ ഒരു 7:30 സമയം ഏകദേശമാണ്. അതുകൊണ്ടാണ് തിരക്ക് തീരെ കുറവ്. ഇബ്രാഹിം ബാദിഷായുടെ മക്ബറയുടെ ഈ റൈറ്റ് സൈഡിലും ഒരുപാട് ഖബർസ്ഥാനുകളുണ്ട്. നമ്മൾ എല്ലാ മക്ബറകളും സിയാറത്ത് ചെയ്യുക. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയ പള്ളി അവിടെ ഉണ്ട്. അസുഖമുള്ള ആളുകൾ കിടക്കുന്നതാണ്.